പ്രിയപ്പെട്ടവരെ, ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ ദേശീയ കഥകളി മഹോത്സവത്തോടനുബന്ധിച്ച് കഥകളിയിലെ ആചാര്യന്മാരായ കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ആദരിക്കുന്ന കലാകാരന്മാരിൽ എല്ലാവരെയും കഥകളി ആസ്വാദകർക്കും പുറത്തുള്ള ആസ്വാദക ലോകത്തിനും പരിചയപ്പെടുത്തുക എന്നൊരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. കഥകളി ലോകത്ത് സ്ത്രീവേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം നമ്മുടെ കൂടെ ഉള്ള പ്രതിഭയാണ് കലാമണ്ഡലം രാജശേഖരൻ. മഹാരഥന്മാരായ നിരവധി കലാകാരന്മാർക്കൊപ്പം കഥകളിയിലെ എല്ലാ സ്ത്രീവേഷങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് പ്രാദേശിക ഭേദമില്ലാതെ കളിയരങ്ങിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കലാമണ്ഡലം രാജശേഖരൻ കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്നാണ് വിരമിച്ചത്. അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് നമ്മളിവിടെ നടത്തുന്നത്. ശ്രീ രാജശേഖരനെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കഥകളിയുടെ ദക്ഷിണ കേരള ശൈലി, നമ്മൾ എളുപ്പത്തിൽ തെക്കൻ ചിട്ട എന്നൊക്കെ നമ്മൾ പറയും, അതിലെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മുടെ ഈ തലമുറ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശാനാണ് അല്ലെങ്കിൽ ആചാര്യനാണ് മടവൂർ വാസുദേവൻ നായരാശാൻ. പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മടവൂരിൻ്റെ ശിഷ്യൻ എന്ന രീതിയിലാണ് കഥകളിയിൽ രാജശേഖരനെ, ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് തന്നെ പറയാം, അങ്ങനെയാണ് രാജശേഖരനെ നമ്മൾ അറിയുന്നത്. ആ ആശാൻ്റെ ശിഷ്യത്വത്തിൽ താൻ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച അതിന് മുതൽക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. രാജശേഖരൻ, ശരി. ഞാൻ കഥകളി പഠിച്ചു തുടങ്ങിയത് കലാമണ്ഡലത്തിലല്ല, അതിന് മുമ്പ് ജന്മനാട്ടിൽ തന്നെ തുടങ്ങി. 12-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രഥമ ഗുരു ശ്രീ കാർത്തികപ്പള്ളി കുട്ടപ്പണിക്കരാശനായിരുന്നു. ആദ്യത്തെ ഒരു വർഷം അരങ്ങേറ്റം കഴിഞ്ഞ് കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ കെട്ടി 2-ാമത്തെ വർഷം കുറച്ച് നാൾ ശ്രീ ഓയൂർ കൊച്ചുകുന്നപ്പള്ളി ആശാൻ പഠിപ്പിച്ചു. തുടർന്ന് 3-ാമത്തെ വർഷം ആണ് ഞാൻ കലാമണ്ഡലത്തിലെ തെക്കൻ കളരിയിൽ വിദ്യാർത്ഥിയായി ചേരുന്നത്. അന്ന് കഥകളി രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ പ്രസിദ്ധനായിരുന്ന മടവൂർ വാസുദേവൻ നായരാശാൻ കലാമണ്ഡലത്തിലെ തെക്കൻ കളരിയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം തന്നെയാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞ് കലാമണ്ഡലത്തിലേക്ക് അപേക്ഷ ഏൽപ്പിക്കുകയും കലാമണ്ഡലത്തിൽ ചേരാനുള്ള സാഹചര്യം ഒരുക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ മടവൂരാശാൻ്റെ കീഴിൽ കലാമണ്ഡലം തെക്കൻ കളരിയിൽ വിദ്യാർത്ഥിയായി 69 ജൂണിൽ ചേർന്നു. അങ്ങനെയാണ് പഠിക്കാനുള്ള തുടക്കമുണ്ടാകുന്നത്. പിന്നെ 6 വർഷം ആശാൻ്റെ കീഴിൽ തന്നെ കലാമണ്ഡലത്തിൽ പഠിച്ചു. 1-ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയായി. 75-ൽ കോഴ്സ് പൂർത്തിയാക്കി. തുടർന്നുള്ള 2 വർഷം ആശാൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും ഉപരിപഠനം നടത്തുകയും പരിപാടിക്ക് പോവുകയും ആശാൻ നാട്ടിൽ പഠിപ്പിച്ചിരുന്ന കുറച്ച് കുട്ടികളെയൊക്കെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പോയി പഠിപ്പിക്കുകയും കളികൾക്ക് പോവുകയും അങ്ങനെയായിരുന്നു തുടർന്നുള്ള കാലങ്ങൾ. 79-ൽ കലാമണ്ഡലത്തിൽ സർവീസിൽ പ്രവേശിക്കാനുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. മടവൂരിൻ്റെ ശിഷ്യനാണ്. ആ ഒരു സ്ഥാനത്തിനപ്പുറത്ത് കേരളത്തിലെ ഈ കഴിഞ്ഞ ഒരു 1-ാം തലമുറയിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ എല്ലാ കലാകാരന്മാരുടെ കൂടെയും വേഷം ചെയ്യാനുള്ളൊരു സൗഭാഗ്യം താങ്കൾക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് ഈ, നമ്മൾ ഇപ്പോഴും വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് തെക്കൻ ചിട്ട, വടക്കൻ ചിട്ട എന്നൊക്കെയുള്ളത്. കഥകളിയെ സംബന്ധിച്ച് ഞാനത് ആ ചിട്ടയുടെ അപ്പുറത്താണ് കഥകളി എന്നുള്ളൊരു കാഴ്ചയാണ് എനിക്കുള്ളത്. എങ്ങനെയാണ് ഈ
ഒരു പ്രത്യേക രീതിയിൽ അഭ്യസിച്ചു വന്ന് മറ്റുള്ള രീതികളോട് പൊരുത്തപ്പെടുന്ന ഒരു അതിനു വേണ്ട എടുത്തൊരു ശ്രമം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി വന്ന ഒരു സഹനശക്തി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയോ? നല്ലൊരു ചോദ്യമാണത്. ഇതൊരു കഥകളി എന്ന് പറയുന്ന ഒരു നൃത്ത നാടകം. നാടകത്തിൽ പല കഥാപാത്രങ്ങൾ വരുന്നു. ഓരോ കഥാപാത്രം ചെയ്യുന്നവരും അവരവരുടെ റോൾ അഭിനയിക്കുന്നു. ഒരു കാര്യം തന്നെ രണ്ട് പേര് ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് ശൈലിയുടെ വ്യത്യാസം പ്രകടമാകുന്നത്. ഉദാഹരണത്തിന് തോടയം, രണ്ട് ശൈലിക്കാർ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. പുറപ്പാട്, രണ്ട് ശൈലിക്കാർ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അഷ്ടകലാശം, ഏകി അല്ലെങ്കിൽ ഇരട്ടികൾ, സാങ്കേതിക അംശങ്ങളുള്ള ഏതെണ്ണവും രണ്ട് ശൈലിയിലുള്ള ഒരേ വേദിയിൽ ഒരുമിച്ചെടുക്കാൻ സാധ്യമല്ല. പക്ഷേ കഥകളി രംഗത്തൊരു കഥ അവതരിപ്പിക്കുമ്പോൾ മോഹിനിയെ, ഇപ്പോൾ ഉദാഹരണം മോഹിനി അല്ലെങ്കിൽ ഉമാകദൻ അല്ലെങ്കിൽ നളൻ ദമയന്തി, രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് ശൈലിയിലുള്ള നടന്മാരാണ്. അവർ അവരുടെ കഥാഭാഗം അഭിനയിക്കുന്നു. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല. പ്രേക്ഷകർക്ക് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാവുകയില്ല. കഥകളി സ്ഥിരമായി കാണുന്നവർക്കോ പഠിച്ചവർക്കോ മാത്രമേ ഈ ശൈലി വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഈ പൊരുത്തപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടാവാം, സ്വാഭാവികമാണ്. അപ്പോൾ ഈ കൂട്ടുവേഷക്കാരി, ഞാൻ സ്ത്രീവേഷമാണ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ നായക കഥാപാത്രം കിട്ടുന്ന ആ അദ്ദേഹവുമായി സംസാരിക്കും. എന്തെങ്കിലും ശൈലി വ്യത്യാസങ്ങൾ ആട്ടത്തിനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ധാരണയിലെത്തിയിട്ടാവും രംഗത്തേക്ക് പോകുക. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. ഈ ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചോദിക്കാനുള്ളത്, സ്ത്രീവേഷത്തിൽ ഈ ശൈലി വ്യത്യാസങ്ങൾ എത്ര കണ്ട് പ്രകടമാണ് അല്ലെങ്കിൽ എത്ര കണ്ട് വേണ്ടി വരാറുണ്ട് ഈ മാറ്റങ്ങൾ? ഇപ്പോൾ കലാമണ്ഡലത്തിലാണ് പഠിച്ചതെന്നുള്ളതുകൊണ്ട് തെക്കൻ കളരിയാണെങ്കിലും ഈ ശൈലി ഇവിടുത്തെ അല്ലെങ്കിൽ കല്ലുവഴി ചിട്ടയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ സ്ത്രീവേഷത്തിൽ ഈ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ, പ്രകടമായ വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? കഥകളിയിലെ വന്ദനം മുതൽ ധനാശി വരെയുള്ള എണ്ണങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അത് സ്ത്രീവേഷം, അങ്ങയുടെ ചോദ്യം സ്ത്രീവേഷമാണ്. ആധികാരിക ചിട്ടയായ ലളിതമാർ, ഉർവശി തുടങ്ങിയ ചിട്ടപ്രധാനമുള്ള സ്ത്രീവേഷങ്ങൾക്കൊക്കെ പ്രകടനത്തിൽ വ്യത്യാസമുണ്ട്. അത് താളക്രമത്തിനായാലും അല്ലെങ്കിൽ ഇരട്ടികൾക്കായാലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രണ്ട് പേര് ഒന്നിച്ച്, രണ്ട് ശൈലിക്കാർ ഒന്നിച്ച് ഒരേ കഥാപാത്രം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നാടകം എന്ന രീതിയിൽ പ്രത്യേകം വേറെ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സ്ത്രീവേഷത്തിനും പുരുഷവേഷത്തിനും പ്രകടമായ വ്യത്യാസങ്ങൾ അഭ്യാസ രീതികൾക്കുണ്ട്. ഈ വ്യത്യാസങ്ങൾ സത്യത്തിൽ ഇപ്പോൾ ഭരതനാട്യം ഒരു ബാണിയിൽ ചെയ്യുന്ന ആൾക്ക് മറ്റൊരു ബാണിക്കാരൻ വന്നാൽ ശരിയാവില്ല. കഥകളിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ചെറിയ ചെയ്യുന്ന ആൾക്ക് ചിലത് നേരത്തെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നു എന്നൊക്കെ വരാം. പക്ഷേ എന്നാൽ പോലും ആസ്വാദനയെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. കഥകളിയുടെ ഒരു സവിശേഷതയും കൂടിയാണത്. എല്ലായിടത്ത് കേരളീയ പല കലകൾ, കേരളീയ കലകൾക്കൊക്കെ ഉണ്ടത്. ഇപ്പം മേളം എവിടെ നിന്നും വരുന്ന ഒരു ചണ്ടക്കാരനെ അതിൽ കൂടാൻ പറ്റും. എന്നാൽ അത് പറയാനുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നമ്മൾ വേഷക്കാരെ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പാട്ടും മേളവും ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും, ഉദാഹരണത്തിന് അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുമ്പോഴും രണ്ട് ശൈലിക്കാരാണ് ചെയ്യുന്നതെന്ന് പുറകിൽ നിൽക്കുന്ന പാട്ടുകാർക്കും മേളക്കാർക്കും പ്രത്യേകമായി ബോധമുണ്ടായിരിക്കണം. കാരണം ഈ ശൈലി വ്യത്യാസങ്ങൾ, ഇപ്പം ഞാൻ സ്ത്രീവേഷം ചെയ്യുന്നു, ഇരട്ടിയെടുക്കുമ്പോൾ മദലക്കാരന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. കലാമണ്ഡലം രാജശേഖരനെടുക്കുക, ആ ശൈലിക്ക് വ്യത്യാസമുണ്ട് എന്ന് അയാൾ വ്യക്തമായി ധരിച്ചിരിക്കണം. അതുപോലെ പൊന്നാനി പാട്ടുകാരൻ നിർബന്ധമായി, അതുപോലെ ചെണ്ടക്കാരനാണെങ്കിൽ അഷ്ടകലാശം രാജശേഖരനെടുക്കുകയാണെങ്കിൽ ആ ചെണ്ടക്കാരന് വ്യക്തമായി മനസ്സിലാക്കണം. ചെണ്ടക്കാരൻ പുരുഷവേഷങ്ങൾ ഏത് ചെയ്താലും ചെണ്ടക്കാരന് നല്ല പാടാണ്. അപ്പോൾ കേകിയാവട്ടെ, അഷ്ടകലാശമാവട്ടെ, പടപ്പുറപ്പാടാവട്ടെ, ഇതിനൊക്കെ നന്നായി അവർ മനസ്സിലാക്കിയിരിക്കണം രണ്ട് ശൈലി. വേഷക്കാരുടെ ബുദ്ധിമുട്ട് ഇല്ലെന്നേ ഉള്ളൂ. അവർക്ക് നന്നായി മനസ്സിലാക്കിയെങ്കിലേ അത് വൃത്തിയായി അരങ്ങത്ത് അവതരിപ്പിക്കാൻ സാധിക്കും. ഈ സ്ത്രീവേഷങ്ങൾ രാജശേഖരൻ അവതരിപ്പിച്ച് തുടങ്ങുന്ന കാലത്ത് തെക്ക് കൊടമാളൂക്കരനായ നായരാശനുണ്ട്, ചിറക്കര മാധവൻകുട്ടി ഉണ്ട്, ഇവിടെ കോട്ടക്കൽ ശിവരാമനുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ആണ് രാജശേഖരൻ്റെ രംഗപ്രവേശം. അതിലാണ്, അങ്ങനെയാണ് അതിന്ന് വളർന്നു വരുന്നത്. അത് അതിൻ്റെ ഒരു നേട്ടം എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? അതിന് ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ചിത്രലേഖയാണെങ്കിൽ ഉഷ ആയിട്ടും അങ്ങനെ വ്യത്യസ്ത വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതൊക്കെ ഒന്ന്, എങ്ങനെയാണ് അത് അവയൊക്കെ സാംശീകരിക്കാൻ, ചില തൻ്റേതായ രീതിയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും, അത് എങ്ങനെയാണ് ആ അനുഭവങ്ങളൊന്ന് പറയാമോ? എനിക്ക് അവരുമായിട്ടൊക്കെ നല്ല
അവരുടെയൊക്കെ ഈ രംഗത്തുനിന്നൊഴിയുന്നത് വരെയും നല്ല സൗഹൃദമായിരുന്നു എന്ന് എടുത്തു പറയട്ടെ. എനിക്കൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരന്മാർ അല്ലെ ഗുരുസ്ഥാനീയരാണ്. കരുണാകരനാശാൻ മുതൽ ശിവരാമേട്ടനായാലും മാതംകുട്ടിച്ചേട്ടനായാലും ഒക്കെ മാത്തൂരേട്ടനായാലും ഒക്കെ അവരുടെയൊക്കെ കൂടെ ഇപ്പോൾ സഖിയായിട്ടായാലും കേശിനിയായിട്ടായാലും ഉഷയായിട്ടും ഒക്കെ രംഗത്ത് വേഷം കെട്ടാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ എൻ്റെ കർമ്മം കൊണ്ട് അധികകാലവും വടക്കൻ കേരളത്തിലായതുകൊണ്ട് കൂടുതൽ കൂട്ടുവേഷങ്ങളൊക്കെ ഞാൻ കെട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ശിവരാമേട്ടനോടൊപ്പമായിരിക്കും. ഉഷയും കേശിനിയും സഖിയുമൊക്കെ മറ്റവരോടൊക്കെ വളരെ കുറച്ചേ കെട്ടിയിട്ടുള്ളൂ. പുഴമാളൂരാശാൻ്റെടൊക്കെ ഈ തെക്കൻ ദിക്കിലൊക്കെ ദുര്യോധന ആകുമ്പോൾ കൈകൊട്ടി പാഞ്ചാലി മുടി കൊട്ടി പാഞ്ചാലി അങ്ങനെ ഉണ്ടെന്നു. അപ്പോൾ ഈ പ്രധാന നടൻ പ്രധാന രംഗത്തെ പോകും. അപ്പോൾ സഭയിൽ പോയിരിക്കാൻ അത് വേണ്ടിയൊന്നുണ്ട്. പുറപ്പാട് കഴിഞ്ഞാൽ സഭയിൽ പോയിരിക്കാൻ പറയും. അതെ, അതുണ്ടായിരുന്നു. പിന്നെ അവസാനം മുടി കെട്ടാനും ഇവർ പോകില്ല. പരിവാഹം കഴിഞ്ഞാൽ ഇവരഴിക്കും. അപ്പോൾ മുടി കെട്ടാനും നീ പോയി മുടി കെട്ടിച്ച് ഇങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ ഈ കഥകളി പഠിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായൊരു അഭ്യാസമൊക്കെ നേടിയതിന് ശേഷം ഞാൻ ഒരു ശൈലിയെ പ്രതികരിക്കുന്ന ആളാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ടായത്. അപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഏതെണ്ണമായാലും എൻ്റെ ശൈലിയിൽ തന്നെ എൻ്റെ ശരീരഭാഷയിൽ ഒതുങ്ങി നിൽക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയും ആ നിർബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ ഗുരുനാഥനായ മടവൂരാശാനും ആ ശൈലി തെക്കൻ സമ്പ്രദായം ഭദ്രമായി അദ്ദേഹം കലർപ്പില്ലാതെ അവതരിപ്പിച്ചു. ആ ഒരു അടിസ്ഥാന തത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എന്നും പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ മറ്റൊരു നടൻ്റെ ആശയപരമായി അവർ ആട്ടങ്ങളോ അല്ലെങ്കിൽ വേഷം തീരുന്നതിനോ ഒക്കെ നമുക്ക് സ്വാധീനം ചെലുത്താമെങ്കിലും ശൈലിയിൽ അല്പവും മറ്റൊരാളുടെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് സ്വാംശീകരിച്ചിട്ടില്ല. ഈ സ്ത്രീവേഷക്കാരാണെങ്കിലും പുരുഷവേഷങ്ങൾ അപൂർവം ചിലരൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ശിവരാമാശാനും ചില തേച്ച വേഷങ്ങളൊക്കെ ആദ്യകാലത്തും അവസാനവും ചില തേച്ച വേഷങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മറ്റൊരു മുതിർന്ന സ്ത്രീവേഷക്കാരൻ കെ ജി വാസുദേവ ആശാനാണ്. അദ്ദേഹവും പുരുഷവേഷവും സ്ത്രീവേഷവും ഒരുപോലെ കൈകാര്യം ചെയ്തതാണ്. പക്ഷേ കുടമാളൂരും അവസാന കാലത്തൊക്കെ ആണെങ്കിലും നാരദനും അങ്ങനെയൊക്കെയുള്ള ചില വേഷങ്ങളൊക്കെ ചെയ്തതായിട്ട്, അതുപോലെ ഇപ്പോൾ മാർഗി വിജയനും ബ്രാഹ്മണനോ ഗുജേനോ ഒക്കെ ചെയ്യുന്നു. പക്ഷേ രാജശേഖരൻ്റെ എൻ്റെ ഒരു ധാരണയിൽ വെച്ചുകൊണ്ട് രാജശേഖരൻ്റെ സ്ത്രീവേഷം അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടെന്നും കേട്ടിട്ടില്ല. ധാരണ തെറ്റാണ്. പുരുഷവേഷം ആദ്യകാലത്ത് ധാരാളം കെട്ടിയിരുന്നു. പിന്നീട് സ്ത്രീവേഷത്തിന് ആളുകൾ കുറവായതുകൊണ്ടും എനിക്ക് കലാമണ്ഡലത്തിൽ ഇതിന് അവസരങ്ങൾ കൂടുതൽ ഉണ്ടായതുകൊണ്ടും ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി എന്ന് പറയുന്നതും ശരി. പക്ഷേ പുരുഷവേഷങ്ങൾ പച്ചയും കത്തിയും ഹനുമാനും കാട്ടാളനും ഒക്കെ ധാരാളം കെട്ടിയിട്ടുണ്ട്. രണ്ടാം ദിവസത്തിൽ കാട്ടാൾ ഗ്രൂപ്പിൻ്റെ കളിക്ക് തന്നെ കെട്ടിയിട്ടുണ്ട്. സന്താനപാലം ബ്രാഹ്മണൻ, രുക്മിണീസ്വമരം ബ്രാഹ്മണൻ, ദുര്യോധനവും ദുര്യോധനൻ, കർണശമൻ ദുര്യോധനൻ, കല്യാണസൗന്ദ്യ ഹനുമാൻ, ഭീമൻ, ഇതൊക്കെ അത്യാവശ്യം കെട്ടിയിട്ടുണ്ട്. അതുതന്നെയാണ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. സ്ത്രീവേഷങ്ങളെക്കാൾ കൂടുതൽ പുരുഷവേഷങ്ങളാണ് കളരി ഞാൻ അഭ്യസിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് ചുരുക്കം. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എൻ്റെ ചോദ്യം ശരിയാണ്, അധികം ആളുകളും കണ്ടിരിക്കാൻ സാധ്യത. എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ ഒരു രാജശേഖരൻ ചെയ്തിട്ടുള്ള ഒരു പച്ചവേഷം പറയുമെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ കളരിയിൽ ഇതല്ലാന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കളരിയിൽ ഇപ്പോൾ നമുക്ക് സ്ത്രീവേഷം മാത്രമായി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം കെട്ടിയിട്ടുണ്ട്. അതെന്നാ, ഞാൻ എൻ്റെ ഒരു രണ്ട് അനുഭവങ്ങൾ ഞാൻ വേഷാനവധി കണ്ടിട്ടുണ്ടെങ്കിലും, ഒന്ന്, ഞാൻ ആദ്യം രാജശേഖരൻ്റെ വേഷം കാണുന്നത് തൃപ്പൂണിത്തുറ ക്ലബ്ബിലെ, അല്ല ക്ലബ്ബല്ല, ഉത്സവക്കളിക്ക് ഒരു മാങ്കുളം വിഷ്ണുതമ്പുരിയുടെ കൃഷ്ണൻ്റെ കൂടെ പാഞ്ചാലിയാണ് ഞാൻ കാണുന്നത്. ഒരു ദുര്യോധന വധം വളരെ മുമ്പാണ്. വളരെ മുമ്പാണ് ഞാൻ ആദ്യം കാണുന്നത് രാജശേഖരൻ. അതിനു മുമ്പ് കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കളിക്കൊക്കെ ഒരുപക്ഷെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ രാജശേഖരൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് പാഞ്ചാലിയായിട്ട് വരുന്ന അന്നത്തെ പരിപാടിയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ മറ്റൊരു കളി മുണ്ടായിൽ വെങ്കടകൃഷ്ണപാദവരുടെ ഒരു അനുസ്മരണം ഉണ്ടായാൽ ഒരു നാലാം ദിവസം തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഗോപിയാസിൻ്റെ കൂടെ. ട്രൂപ്പിൻ്റെ കളി അതിൽ അതിൻ്റെ ആദ്യം പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കച്ചേരിയും അത് കഴിഞ്ഞിട്ട് നമ്പിശാശം പാടിയിട്ടുള്ള ഒരു നാലാം ദിവസം ഉണ്ടായിട്ടുണ്ട്. അന്ന് സത്യത്തിൽ കളി കാണുന്നത് വരെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു തലമുറയിലെ കുറേ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ളവർക്ക്, കോട്ടക്കൽ ശിവരാമൻ എന്നാണ് നാലാം ദിവസം എന്ന് പറഞ്ഞ ഓർമ്മ വരിക. അപ്പോൾ അന്ന് രാജശേഖരനാണ് പറഞ്ഞപ്പോൾ രാജശേഖരൻ്റെ ഒരു രൂപത്തിന് ഒരു ചെറുപ്പവുമുണ്ട്, ഒരു കുട്ടിത്വം എന്നൊക്കെ അതെ കുട്ടിത്വം ഉണ്ട്. പക്ഷെ അന്ന് ആ ദമയന്തി കണ്ടപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ പ്രായക്കാരായിട്ടുള്ള നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് കൂടിയാണ് കണ്ടത്. അത് അന്ന് അത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ, എനിക്കിപ്പോഴും ഈ നേരത്തെ പാഞ്ചാലിയുടെ പോലെ അന്നത്തെ ആ തീർന്നു സന്ദേഹം അല്ലെങ്കിൽ
എങ്ങാനുമുണ്ടോ കണ്ടോ ഒക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇത് ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവമാണ്. ഇതുപോലെ വേഷം കെട്ടിയപ്പോൾ അങ്ങനെയുള്ള വളരെ മനസ്സിൽ തട്ടിയ ഒരുപാടുണ്ടാവും. ഒരു 10-50 കൊല്ലം വേഷം കെട്ടിയ ആൾക്ക് അതൊന്നുമാവില്ല. പക്ഷെ അങ്ങനത്തെ ഏതെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ടോ? ഇങ്ങനെ വല്ലാതെ മനസ്സിനെ സ്പർശിച്ച ചില അനുഭവങ്ങൾ അതുണ്ട്. അത് ചില ദിവസങ്ങൾ, നമ്മൾ ചില ദിവസഫലം എന്നൊക്കെ പറയുന്നു. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുവേഷക്കാർ, പിന്നിലെ പാട്ടുകാരും മേളക്കാരും, അതുപോലെ ആസ്വാദകരും എല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സന്ദർഭം, സാഹചര്യം നമുക്കുണ്ടാകുന്നത്. അങ്ങനെ അപൂർവം ചില സന്ദർഭങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നല്ല ഇവങ്ങ് പറഞ്ഞ പോലെ 4-ാം ദിവസം ദമയന്തി ഞാൻ ആദ്യം കെട്ടുന്നത് കലാമണ്ഡലത്തിലാണ്. അത് ഗോപിയാശാൻ്റെ ഒപ്പമാണ് ആദ്യം കെട്ടുന്നത്. അങ്ങ് പറഞ്ഞാൽ മുണ്ടായിലെ കളിയും ഗോപിയാശാൻ്റെ ഒപ്പമാണ്. കാരണം അദ്ദേഹവും കലാമണ്ഡലത്തിൽ സർവീസിലുണ്ട്. ഞാനും ഒരു ജൂനിയർ അധ്യാപകനായിട്ട് വന്നുകൊണ്ട് അനവധി വേഷങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ്, നായിക വേഷങ്ങൾ കെട്ടാൻ അവസരം ഉണ്ടായിരിക്കുന്നത്. മറ്റേ ആരെയും അപേക്ഷിച്ചു. പിന്നീട് അതിന് ശേഷമുള്ളവർ പലരും കെട്ടിയെങ്കിലും, അപ്പോൾ ഈ 4-ാം ദിവസമൊക്കെ അദ്ദേഹത്തോടൊപ്പമുള്ള അതുപോലെ നമ്പീശനാശാൻ, മഹാരഥന്മാർ നമ്പീശനാശാനും അല്ലെങ്കിൽ അപ്പൂട്ടിപ്പോളാശാനും ബുധവളാശാന്മാരും മഞ്ഞാളിരാശാനും ഗംഗാധരനാശാനും തുടങ്ങിയ മഹാരഥന്മാരുടെയൊക്കെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം. അപ്പോൾ അതൊക്കെ ഒരു ധൈര്യത്തിനങ്ങ് ചെയ്തു. ചില ദിവസങ്ങൾ ഈശ്വരാധീനം കൊണ്ട്, ഗുരുത്വം കൊണ്ട് വിജയിച്ചുവെങ്കിൽ അത് നമ്മുടെ ദൈവാധീനം. അങ്ങനെ ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കഥകളിയുടെ അധ്യാപകനായതിന് ശേഷം, പഠനം കഴിഞ്ഞ അധ്യാപകനായ ശേഷം ഈ തൻ്റെ കളരി അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 69-ലാണ് ഇവിടെ വിദ്യാർത്ഥിയായി, 75-ൽ കോഴ്സ് കഴിഞ്ഞ് 79-ൽ അധ്യാപകനായി. അന്ന് 4 വിദ്യാർത്ഥികളായിരുന്നു. കലാമണ്ഡലം ബാലകൃഷ്ണൻ, മനോജ്, ശിവരാജൻ, സാം സക്രിയ, അങ്ങനെ 4 വിദ്യാർത്ഥികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇവിടുന്ന് 2010-ൽ വിരമിക്കുന്നത് വരെയുള്ള കാലഘട്ടം, എൻ്റെ ഷഷ്ടിപൂർത്തി സമയത്ത് ഒരു ചെറിയ കണക്കെടുത്തപ്പോൾ 84 വിദ്യാർത്ഥികളെ ഇതിനകം അവിടെ പഠിപ്പിച്ചു. ഇപ്പോൾ MA ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടിയായി, ഏതാണ്ട് 90-ൻ്റെ അടുത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ഞാൻ മടവൂരാശാൻ കലാമണ്ഡലത്തിൽ നിന്ന് പോയതിന് ശേഷം തെക്കൻ കളരിയുടെ ഒരു അവസ്ഥ, അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുമതല എന്നിലേക്ക് വരിക. അപ്പോൾ വടക്കൻ സമ്പ്രദായം സുഭദ്രമായി അനവധി കളരികളായി കലാമണ്ഡലത്തിൽ നിലനിൽക്കുകയും, അപ്പോൾ ഇത് ഒരു കളരി എന്ന നിലയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുകയും, അപ്പോൾ ഇതിനെ സുഭദ്രമാക്കേണ്ട ഒരു ബാധ്യത എന്നിലേക്ക് വരിക. അപ്പോൾ വളരെ നിഷ്കർഷമായി ഈ സമ്പ്രദായത്തിന് ഒട്ടും ഒരു കലർപ്പില്ലാതെ സുഭദ്രമായി നിലനിൽക്കണമെന്ന് ഞാൻ ആദ്യമേ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിച്ചു. അതിനൊരു പാഠ്യപദ്ധതി തയ്യാറാക്കി വൃത്തിയായി അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നും അതിനൊരു ഗ്രന്ഥം ഞാൻ ഉണ്ടാക്കി. ഇന്നും ഞാൻ രചിച്ച കഥകളി ആട്ടപ്രകാരമാണ് കലാമണ്ഡലം തെക്കൻ കളരിയിലെ പ്രധാന സിലബസിലെ പുസ്തകം. അതനുസരിച്ചാണെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സമ്പ്രദായത്തിന് കൃത്യമായി കളരിയിൽ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ വളരെ ശ്രമകരമായ ഒരു രീതി തന്നെ തുടർന്നു. അതിൽ ഞാൻ ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അനവധി കുട്ടികളെ ഈ സമ്പ്രദായം ഇന്ന് വൃത്തിയായി കൈകാര്യം ചെയ്യും. എൻ്റെ മകൻ വൈശാഖനടക്കം ഈ സമ്പ്രദായം വൃത്തിയായി കൈകാര്യം ചെയ്യാൻ തക്ക പാകപ്പെടുത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നത് ഒരു കാര്യമുണ്ട്. ഈ കളരിയിൽ പഠിക്കുന്നത് അതേപടി ഇങ്ങനെ ആവർത്തിക്കുകയല്ല ശരിക്ക് കലാകാരൻ. കലാകാരനതിനെ തൻ്റേതായ രീതിയിൽ ചില മാറ്റങ്ങൾ, തനിക്ക് യുക്തമാണെന്ന് തോന്നുന്ന, തൻ്റെ ചിട്ടയ്ക്ക് ഇണങ്ങുന്നതാണെന്ന് തോന്നുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. എല്ലാ കലാകാരന്മാരും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. തീരെ ഇങ്ങനെ പഠിച്ചത് എന്തോ 25 കൊല്ലം കഴിഞ്ഞു അത് തന്നെ ആവർത്തിക്കുക എന്നല്ല, അതല്ല കലാകാരൻ്റെ ലക്ഷണം. കലയിൽ മുന്നോട്ട് പോക്കാണ്. അങ്ങനെ ഈ കഥകളി സ്ത്രീവേഷത്തിൽ അങ്ങനെ എന്തെങ്കിലും തൻ്റേതായ ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ കളരിയിൽ അതിൻ്റെ ഒരു ബേസിക്കാണല്ലോ, അതിന് മാറ്റങ്ങളൊന്നും കാര്യമായി വരുത്താതെയാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ രംഗത്ത് നമ്മൾ കഥാപാത്രമായി വരുമ്പോൾ പ്രേക്ഷകൻ, കൂട്ടുവേഷക്കാരൻ, അവരെയൊക്കെ ആശയത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അനുസരിച്ചൊക്കെ നമുക്കൊരു പരിധി വരെ പ്രവർത്തിക്കേണ്ടി വരും. പിന്നെ എന്നും ഒന്ന് തന്നെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. പുതിയ പുതിയ ആട്ടങ്ങൾ സന്ദർഭോചിതമായി, കഥാപാത്രം നിരക്കുന്ന സന്ദർഭോചിതമായ സംഭവങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും വേണം. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാത്തിനും ആവശ്യമാണ്. അത് സമയത്തിൻ്റെ കാര്യത്തിലായാലും രംഗത്ത് വൃത്തിയായി ചെയ്യുന്ന കാര്യത്തിലും വേഷങ്ങൾ ഒരുങ്ങുന്ന കാര്യത്തിലും ഒക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ത്രീവേഷത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇന്ന് കാണുന്ന കഥകളി സ്ത്രീവേഷത്തിൻ്റെ ആഹാര്യത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ. ആ സ്ത്രീവേഷത്തിൻ്റെ ആടയാഭരണം ഞാനായിട്ട് തന്നെ വളരെ ഒരു മാറ്റം സാധാരണത്തിൽ വരുത്തിയിട്ടുണ്ട്. ആ
ആ രീതി തന്നെയാണിന്ന് കഥ ശ്രീവേഷം കിട്ടുന്ന ഒരുവിധ എല്ലാവരും അനുവർത്തിച്ചു പോരുന്നതെന്ന് പറയുന്നതിന് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട്, അടുത്ത കാലത്തെന്ന് പറയാൻ വയ്യ, നേരെ ഒരു കർണശപഥത്തിന് ശേഷം പുതിയ ഒരുപാട് കഥകൾ അരങ്ങത്ത് വന്നിട്ടുണ്ട്. അതുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? ശരി, ഞാൻ ഒരുപാട് പുതിയ കഥയിൽ വേഷം കിട്ടി. അതിന് എനിക്കൊരു നീരസം തോന്നാറേയില്ല. പുതുതായി ഓരോന്നും ഉണ്ടാവണമല്ലോ, എങ്കിലല്ലേക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അതിൽ കർണശപഥം പ്രത്യേകിച്ച് പറയണ്ട. ഇന്നിപ്പോൾ അത് പുതിയതല്ല, പഴയതായിരിക്കുന്നു. അതിനുശേഷം തുളസീവനൻ രചിച്ച നാല് ആട്ടകഥകൾ, പാർവതീപരിണയം, ഭട്ടാരവിജയം, ഭാമാവാസുദേവം, കാർത്തിക, ഇത് നാലിലും ഞാൻ വേഷങ്ങൾ കിട്ടി. അതിൽ പാർവതീപരിണയത്തിലെ പാർവതിയൊക്കെ നല്ല, വളരെ നല്ല കഥാപാത്രമാണ്, അഭിനയിക്കാൻ നല്ല സാധ്യതയുള്ള കഥാപാത്രം. അതുപോലെ വൈക്കം വീരാശയർ എഴുതിയ അർജുന വിഷാദവൃത്തം, അതിലെ ദുശ്ശള, ദുശ്ശളയാണ് കേന്ദ്ര കഥാപാത്രം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അഭിനയിക്കാൻ ഒരുപാട് വകുപ്പുള്ള ഒരു സ്ത്രീവേഷമാണ്. അപ്പോൾ ഈ ജനാർദ്ദൻ പോയിറ്റി സാറിൻ്റെ കഥകൾ, ഒരുപാട് ആളുകളുടെ പുതിയ പുതിയ കഥകൾ, പിന്നെ ഈ ഇംഗ്ലീഷ് കഥകൾ, കലാമള്ളം പലതും, കിംഗ്ലിയറും, ഒഡീസും, ഒഡീസീസും പലരും ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു. അതിലൊക്കെ വേഷങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ടായി. അതിനെയൊക്കെ വളരെ താല്പര്യപൂർവ്വം ഞാൻ എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വൃത്തിയായി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് ഒരു നടനോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല തോന്നുന്നുണ്ട്. എന്നാലും ചില വേഷം കിട്ടി, ഓ ഇത് എനിക്കൊരു അല്ല, എൻ്റെ എൻ്റെ മുഴുവൻ കഴിവും പ്രകടിപ്പിക്കാവുന്ന ഒരു വേഷമാണ്. ചിലപ്പോൾ അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാഞ്ചാലിയുടെ ചില രംഗപ്പോൾ ആർക്കും ആവാം. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വേഷം എന്നല്ല, ചില വേഷങ്ങളൊന്ന് ഇങ്ങനെ പറയാനുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു അധ്യാപകനായ കലാകാരനായതുകൊണ്ട് കുറച്ചൊരു ചിട്ടപ്രധാനമായ വേഷങ്ങളെയാണ് ഞാൻ എപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ നാടക അഭിനയ സാധ്യതയുള്ളത് ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് എപ്പോഴും ഇപ്പോൾ ലളിതമാർ, അതിൽ ക്രമീരപഥം ലളിത, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നമുക്ക് തോന്നും ഇറങ്ങിപ്പോരുമ്പോൾ. ഉർവശി, അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ച കലാകാരന്മാർ ചെയ്തുകൊണ്ട് ആ ഇയാൾ വളരെ പഠിച്ച ആളാണ് എന്ന് തോന്നണമെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ആ തോന്നുന്നത്. അപ്പം നമുക്കൊരു സംതൃപ്തി. മറ്റിപ്പോൾ ഒരു മോഹിനിയോ അല്ലെങ്കിൽ ഒരു ദേവയാനിയോ ദമയന്തിയോ കിട്ടുമ്പോൾ അത് തോന്നുന്നില്ല. അതൊരുവിധം അങ്ങനെ നിഷ്ക്ഷേ പഠിക്കാത്തവർക്കും ചെയ്യാം, അഭിനയ സാധ്യതയും മുദ്രകൾ അറിയാം, വേഷസൗഭാഗ്യം ഉണ്ടെങ്കിൽ വിജയിപ്പിക്കാം. പക്ഷേ ഇതങ്ങനെ പറ്റില്ല, ചൊല്ലിയാടിയെങ്കിൽ തന്നെ വിജയിപ്പിക്കും. അപ്പോൾ അത്തരം ചിട്ടപ്രധാനമായ വേഷങ്ങൾക്കാണ് ഞാൻ എന്നും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ പുതുതായി വരുന്ന കുട്ടികൾ ഈ സ്ത്രീവേഷം സ്വീകരിക്കുന്നത് അല്ലെ, സ്ത്രീവേഷത്തിൻ്റെ വഴിയിലൂടെ പോകുന്നത് അതൊരു യാദൃച്ഛികതയാണോ അതോ വളരെ ബോധപൂർവം അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? കുട്ടികളെ പറ്റി ശിക്ഷരെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഒരാൾ സ്ത്രീവേഷത്തിനേക്കൊക്കെ ഓപ്റ്റ് ചെയ്യുന്നു, രണ്ടു തരത്തിൽ വരാം. ഒന്ന്, തൻ്റെ ഒരു അതിലാണ് കഴിവെന്ന് തിരിച്ചറിഞ്ഞിട്ടാവാം. ചിലർ കുറേ കെട്ടി അങ്ങനെ അങ്ങോട്ട് ശീല. എങ്ങനെയാണ് നമുക്ക് വേറെ ആരെങ്കിലും പ്രചോദിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ, ഇപ്പം ഇന്നയാൾ ഇന്നതാണ് കെട്ടേണ്ടത്, നിനക്ക് അതാണ് ചേരുക എന്നൊക്കെയുള്ള രീതിയിൽ അതിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീവേഷങ്ങൾ പുരുഷവേഷത്തിനെ അപേക്ഷിച്ച് വേഷ സൗഭാഗ്യം, ഒരു വേഷം തീർന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീവേഷം കെട്ടി അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി എന്നൊക്കെ നമ്മൾ പ്രേക്ഷകന് ഒരു മിനിമം ഒരു സ്ത്രീയായി ആ അല്ല ചലനം, വേഷ സൗന്ദര്യമുണ്ട്, ചലനങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, അത്ര ഒരു മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീവേഷം കിട്ടിയിട്ട് കാര്യമുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ട് വിജയിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ശിക്ഷയെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായും. ഞാനങ്ങനെ വന്നതാണ്. ഞാനൊരു 3 വർഷം വരെ പുറപ്പാടും മുന്തൂതനും കണ്ണി കണ്ട് കെട്ടി നടന്നാണ്. ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം മടവരാശാൻ വേഷം കണ്ടതിനാണ് ആ നിനക്ക് സ്ത്രീവേഷം കൂടുതൽ നന്നായി ചേരും, അതുകൊണ്ട് നീ അതിൽ കുറച്ചധികം ശ്രദ്ധിക്കുക എന്ന് ആശാനാണ് പറയുന്നത്. കൂടുതൽ അതിനേക്ക് പഠിപ്പിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കുക തരുന്നതും ആശാനാണ്. അതുപോലെയാണ് എല്ലാ ഗുരുനാഥന്മാരും ശിഷ്യന്മാരോട് ആ നീ ഇത് കുറച്ച് ശ്രദ്ധിക്കുക. അതുപോലെയാണ് ചുവന്നാടി ആയാലും അയാൾ രൂപം വെച്ച് ആ നീ ആ താടി കുറച്ച് ശ്രദ്ധിക്കുക എന്ന് നമ്മൾ തന്നെ പറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാരമ്പര്യം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീവേഷക്കാരൻ കൂടി ആകുമ്പോൾ കുറച്ചുകൂടി അവരെ ഹെൽപ്പ് ചെയ്യാൻ, ശിഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമല്ലോ കുറച്ചുകൂടെ. അതെ. അപ്പം ആ രീതിയിൽ ഇടപെടാറുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഒരു താല്പര്യം. ഈ വിദേശ പര്യടനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടുത്തെ ഒരു അനുഭവങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പലരും പറയും ബൈ അവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ളത്, നേരെ തിരിച്ചും പറയാം അവരൊക്കെ എന്തോ വെറുതെ ഇരുന്ന് കാണുന്നു. അങ്ങനെയല്ലാതെ
വിദേശത്ത് പോയൊരു ഒരു ഒരു കഥകളി ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനെ വളരെ ഉള്ളിൽ തട്ടിയ എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരുപാടുണ്ട്. വിദേശീയരെ അവരുടെ ഒരു പ്രത്യേകത, ഒരു 99% എനിക്ക് തോന്നുന്നത് വളരെ അവരുടെ പ്രവൃത്തിയിൽ അവർ വളരെ കൃത്യനിഷ്ഠയുള്ളവരാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ഇത്ര സമയത്ത് തുടങ്ങണം, ഇത്ര സമയത്ത് തീരണം. പിന്നെ ഒരു ഒരു പരിപാടി അവതരിപ്പിക്കും, അവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് കഴിയുന്നവരെ നിശബ്ദരായി അവർ അത് ഇരുന്ന് വീക്ഷിക്കും. നമ്മുടെ നാട്ടുകാർ അങ്ങനെയല്ല, അത് അവരൊരു പ്രത്യേക സംസ്കാരവും ഗുണവും. അച്ചടക്കം, ആ അച്ചടക്കം നമ്മളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വിദേശീയർക്കുണ്ട് എന്ന് പറയാതെ എൻ്റെ ഒരു അനുഭവം. 10-32 പ്രാവശ്യം വിദേശത്ത് പോയി. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ വളരെ നല്ല ആസ്വാദനം നമുക്ക് കിട്ടുന്നു. പലപ്പോഴും നല്ല കഥാപാത്രങ്ങൾ, ദമയന്തിയായും പാഞ്ചാലിയായും സൈരന്ധ്രിയായും മോഹിനിയായും ഒക്കെ വിദേശ അരങ്ങുകളിൽ അവതരിപ്പിക്കാനുള്ള അവസരവും വളരെ നല്ല പ്രതികരണം അവരിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് രസകരമായ അനുഭവങ്ങൾ, എൻ്റെ ആദ്യത്തെ വിദേശയാത്ര 1973 ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, അന്ന് അമേരിക്കയിലൊരു സീത കെട്ടിയിട്ട് വീട്ടിൽ ഇന്ത്യയുടെ സാർ മാനേജരായിരുന്നു. ഞാൻ പുരുഷ സ്ത്രീയാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. അപ്പോൾ അതല്ലാതെ രാജശേഖരന് ബോയ് ആണെന്ന് പറഞ്ഞ് അവർക്ക് വിശ്വാസം വാങ്ങി വേഷം വഴി ചണിയറയിൽ വന്ന് അവർ കണ്ട് ബോധ്യപ്പെട്ട ഒരു അനുഭവം. അങ്ങനെ അന്നൊരു 73 പാർക്കർ പേനയൊക്കെ സംഭാവനയൊക്കെ തന്നു, ഡിയർ സീത എന്ന് പറഞ്ഞൊരു കത്തൊക്കെ അയച്ചു തന്നു. അല്ല, അത് ശരിയാണ്. കാരണം ആ കാലത്ത് ഞാൻ ആ നേരത്തെ പറഞ്ഞ മാങ്കുളം തിരുമേനിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള പാഞ്ചാലി അങ്ങനെയാണ്, കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ. അതുപോലെ അതാണ് ആദ്യം ശ്രദ്ധിച്ചത്. അതുപോലെ ഒരു പാഞ്ചാലി അനുഭവം ഉണ്ടായിട്ട് ടെഹ്റാനിൽ, എൻ്റെ ആദർശം നേരെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാഞ്ചാലി വസ്ത്രാക്ഷേപം, മുസ്ലിമിൻ്റെ രാജ്യമല്ലേ, അവർ പറഞ്ഞു പാഞ്ചാലി വസ്ത്രാക്ഷേപം, അവർ പറഞ്ഞു ഇൻ്റർവ്യൂ സമയത്ത് ഇങ്ങനെ സ്ത്രീകളെ വേദിയിൽ പരസ്യമായി അവമാനിക്കുന്നത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അപ്പോൾ രാജശേഖരൻ ഒരു സ്ത്രീയല്ല, നാടകമാണ്, രാജശേഖരന് നടനാണ് അവർ. അങ്ങനെ അവർ അണിയറയിൽ കൂട്ടിക്കൊണ്ടുവരിക എന്നെ കാണ്, അങ്ങനെ ഉറപ്പാക്കൽ. അങ്ങനെ ഒന്ന് രസകരമായ ഒന്നും കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു അനുഭവമാണ് വിദേശ ഓഡിയൻസിന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഥകളി എന്നല്ല, എല്ലാ കലകളും അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിലാണ്. നമ്മളതിനെ ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചില പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു ആസ്വാദക സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പരിപാടികളെപ്പോലെ ഇതൊന്നും നമ്മളെ അത്രയധികം സന്തോഷിപ്പിക്കില്ല. കാരണം നിങ്ങൾക്കൊരു ഫീഡ്ബാക്കും കിട്ടില്ല. തീർച്ചയായും അതിപ്പോൾ എവിടെയോ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം, പക്ഷേ നമുക്ക് അതൊന്നും ഒരു തിരിച്ചൊരു പ്രതികരണവും ഇല്ലല്ല ഉണ്ടാവില്ല. മറ്റതിപ്പോൾ അവരുടെ ഒരു മുഖഭാവം മാത്രം മതിയാവും ചിലപ്പോൾ. തന്നെ ഒരു അവരുടെ ഒരു ചിരിയോ അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം ചുളിക്കലോ ഒക്കെ നമ്മളെ വല്ലാതെ ബാധിക്കും ചിലപ്പോൾ. എന്താണ് നമ്മളിപ്പോൾ ഇനിയുള്ള ഒരു ഇത്? ഇപ്പോൾ ഒരു രോഗാവസ്ഥയാണ്, പക്ഷേ എന്നാൽ പോലും ഇത് പുതിയ ചില സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ഞാൻ അതേസമയത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മറുഭാഗം കൂടി പറയുകയാണ്. എവിടെ ഇരുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന ആളുകൾക്ക് കാണാനും കേൾക്കാനുള്ളൊരു സൗകര്യമുണ്ട്. കഥകളിയും ഇത്രയും കാലം അങ്ങനെയായിരുന്നില്ല. അവതരിപ്പിച്ചോ സി ഡി ഒക്കെ ആക്കിയിട്ട് കിട്ടുമ്പോൾ അതുണ്ട്, പക്ഷേ നേരിട്ട് കാണാനുള്ളൊരു അവസരവും കിട്ടുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ ഈ മാറ്റവും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൂടി എന്താണ് കഥകളിയുടെ അടുത്തൊരു എങ്ങനെയൊക്കെ ആവാം, അല്ലെങ്കിൽ എങ്ങനെയാ അങ്ങനെ വല്ലതും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ 6 വേഷം കെട്ടിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും കലാകാരന്മാരുടെ അവസ്ഥ, അല്ലെങ്കിൽ കഥകളി പോലുള്ള കലകളുടെ അവസ്ഥ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജസ്റ്റ് ചോദിക്കുക, ചിന്തിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തമായ ഒരു ഒരു ധാരണ വിഷയം പറഞ്ഞു, ഇതൊന്നും ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു കാലത്ത് വരുന്ന ചില വ്യത്യാസ പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഇതും നമ്മൾ മറികടക്കും. ആരൊക്കെ പറയുന്നവരെ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ അരങ്ങിലേക്കും പഴയ സദസ്സിലേക്കും നമ്മൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനൊരു പഴയ ആള്, അത്ര പഴയതല്ലെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റില് ഒരരംഗത്ത് അനവധി പ്രേക്ഷകന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംതൃപ്തിയൊന്നും നമുക്ക് ഇത്തരം മാധ്യമങ്ങളുടെ മുമ്പിൽ ചെയ്യുമ്പോൾ ഇല്ല. ഈവൻ ടിവിയുടെ മുമ്പിൽ പോലും ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഒരുപാടുണ്ട് നമുക്ക്. മറ്റേ സ്വാതന്ത്ര്യം നമുക്കില്ല. മറ്റേ രീതി ചെയ്യുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യവും ഇഷ്ടവും. പക്ഷേ ഇത്തരം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭത്തിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ അനിവാര്യമായി വരുന്നു. അതിനോട് നമ്മൾ പൊരുത്തപ്പെടാൻ ഞാനെന്നല്ല എല്ലാ കലാകാരന്മാരും തയ്യാറാകുകയും വേണം, എങ്കിലേ അത് നമുക്ക് നിവർത്തിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കലാമണ്ഡലം രാജശേഖരൻ തൻ്റെ അരങ്ങ് ജീവിതത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കുറേ ഓർമ്മകൾ, ചില നിരീക്ഷണങ്ങൾ, ചില അനുഭവങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്.
ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, കാരണം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വർത്തമാനമാണ്. പക്ഷേ നമ്മുടെ ഒരു സമയ പരിമിതി ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ അഭിമുഖം ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയാണ്. ഇത് കേൾക്കാൻ സന്മനസ്സ് കാണിച്ച, ഇനിയും ഇത് ഫേസ്ബുക്കിലൊക്കെ വരുന്നതുകൊണ്ട് ഇനിയും കാണാൻ പറ്റും, അപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം പങ്കിട്ടുകൊണ്ട് പൂർത്തിയാക്കുന്നു. എല്ലാവർക്കും ഈ കൊറോണയുടെ ഈ മഹാമാരിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ലൊരു പുനർജീവിതം എല്ലാവർക്കും ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ എല്ലാവർക്കും നല്ലത് വരട്ടെ, കലയിലായാലും ജീവിതത്തിലായാലും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.